Hi, welcome back to our channel, He and She Blogs. Now, we video this makeup look traditional jewellery collections. Video, haul videos. Sunscreen is the SPF 50 sunscreen. That's the protection we get. We will avoid the sunscreen. Sari look jaynundana top video oru iconic London de oru illuminator kudi add cheyunnundu just oru highlighter pole oru glowy face nu venditana adu njan nammude Nutriderm moisturizer inde kude mix cheyidittana apply cheyna oru cream pole adu njan ee oru look ayadukondu maatram use cheyunnullu to normally njan porathu povanundengil just oru nammude moisturizer apply cheyum adu pole sunscreen apply cheyum. Then adu kaniṭa adana base athre base athre ullu oru sunscreen adu pole oru moisturizer matram athre ullu base aayita idippa njan oru saree look cheyidondu oru create cheyina saree look aayidondu korchu oru glossy look thonan vendite idu pole oru illuminator nammade normal idu pole enda moisturizer cream inde kooda mix cheedite apply cheyunu adu pole vera oru ഒരു പ്രൈമർ ഇട്ടും ഞാൻ അത് വിട്ടു പോയത ഏതാണ് ആ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാനെങ്കിലും ആ ഒരു സെയിം ഗ്ലോയി എഫക്റ്റ് നമുക്ക് കിട്ടും ഓക്കേ ഞാൻ അത് കഴിഞ്ഞിട്ട് മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നണ്ട് ട്ടോ ചെറിയൊരു ഓയിലി ഒരു മോഡൽ ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ഒരു പൗഡർ വെച്ചിട്ട് ഒരുപാടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നണ്ട് ഇനി നമുക്ക് മിലാനയുടെ ഒരു പാലറ്റ് ആണ് eyebrow powder palette ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐബ്രോയും കൂടി ഒന്ന് ഫില്ല് ചെയ്തു കൊടുക്കാം ഇന്നത്തെ ബ്രൗൺ ഷേഡും അതുപോലെ ബ്ലാക്ക് ഷേഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്ടോ ചെയ്യുന്നത് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക നമ്മുടെ തുടങ്ങുന്ന ആ ഒരു ഭാഗം വിട്ടിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് വേണം കറുപ്പിച്ച് തുടങ്ങാൻ ഫുൾ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ കറുപ്പിച്ച് വെച്ചാൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നും കേട്ടോ ഇത് ഓൾറെഡി ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയാറുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ സ്പീഡിൽ വിടുന്നത് നമ്മുടെ ഐബ്രോയും ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കണ്ണ് കഴുകുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ് അതും നോർമലി ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന ആ ഒരു മോഡൽ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല സെയിം പ്രോഡക്റ്റ്സ് തന്നെയാണ് ലാക്മേയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ലാക്മേയുടെ ഐലൈനറും ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ട് എഴുതാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഓൾറെഡി എഴുതിയിട്ട് വരുന്നതാണുള്ളൂ അപ്പം നമ്മൾ നോർമലി എല്ലാ വീഡിയോസിനും കാണിക്കുന്ന പോലെ അങ്ങനെ നോർമലായിട്ട് കണ്ണെഴുതുന്നു Thank you.
നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും ഭംഗി തരുന്നത് മസ്കാരയാണ്. മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. അപ്പം അതിന് മുമ്പ് ജസ്റ്റ് എൻ്റെ ഐലാഷസ് ഒന്ന് ഒരു രീതിയിലിരിക്കുന്നത് കൊണ്ട് മുഖമൊക്കെ കഴിയിട്ട് വരുമ്പോൾ ഐലാഷസ് പല പല രീതിയിൽ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐലാഷ് കേളർ വെച്ച് ഒന്ന് കേൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി നേരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മസ്കാരയിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് 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 മസ്കാരയാണ് ലാഷസ് പാരഡൈസിൻ്റെ ഈ ഒരു മസ്കാര. ഇതാണ് മിക്ക ദിവസവും ഞാൻ യൂസ് ചെയ്യാറ്. വേറെ ഉണ്ടെങ്കിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. വേറെയൊക്കെ ട്രൈ ചെയ്യാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് വേറെ ഒത്തിരി കോസ്റ്റിൻ്റെ അല്ലാത്തെയാണ് യൂസ് ചെയ്യാറ്. എങ്കിലും ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്കിത്. പിന്നെ നമുക്ക് മസ്കാരയൊക്കെ 6th month മാക്സിമം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തായാലും അത് മാറ്റുക, തീർന്നാലും തീർന്നില്ലെങ്കിലും മാറ്റുക, നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണല്ലോ. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മളിപ്പോൾ കൂടുതലും ഞാനൊക്കെ ഇപ്പോൾ ടൗണിൽ പോകാമെന്ന് പറയുന്നത് ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് ഒരു 6:30 ശേഷമായിരിക്കും ടൗണിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഡ്രസ്സ് എടുക്കാനും വരെ പോകുന്നത് 6:30 ശേഷമായിരിക്കും. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഒത്തിരി ഒരുങ്ങി കെട്ടി പോകേണ്ടതെന്ന് ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, ഒരു ലിപ് ബാം ഇടും, പിന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യും. ഈ ഒരു മസ്കാര ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു ലുക്കാണ് കേട്ടോ കണ്ണിനെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒറ്റക്കോട്ട് ഒരു ഒറ്റ തവണ നമ്മൾ ഇതൊന്നും എടുത്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല വിടർന്ന കണ്ണുകൾ കിട്ടും, നല്ല പീലിയൊക്കെ നല്ല തിക്നെസ്സിൽ നല്ല ലോങ് ഐലാഷസ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല, കുറച്ച് കോസ്റ്റ്ലി ആണ്. ഞാനിതൊന്ന് സത്യം പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഒറ്റത്തവണ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അഡിക്ഷനായി പോകും ആ ഒരു മസ്കാരയ്ക്ക്. അടുത്തത് ഞാനിവിടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല, ബയോടെക്കിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്, ഇതൊരു കളർ ലിപ് ബാമാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു നല്ലൊരു പിങ്കിഷ് കളർ നമുക്ക് ചുണ്ടിന് കിട്ടും. വേറെ ലിപ്സ്റ്റിക്ക് അഡീഷണൽ ഇടേണ്ട കാര്യമില്ല. ഞാനിതാണ് മിക്കപ്പോഴും എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നത് നമ്മുടെ ചുണ്ടിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാവുമ്പം നമുക്കൊരു പ്രൊട്ടക്ഷനുമാണ്. ലിപ് ബാം ഇടുന്ന ഒരു ഇതുണ്ട്, എന്നാൽ ഒരു കളറുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഗുണവും ചെയ്യും, ലിപ് ബാമിൻ്റെ ഗുണവും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വല്ല ട്രിപ്പിനൊക്കെ പോവുകയാണ്, ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ട്രിപ്പിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. അത് ന്യൂ ഷെയ്ഡുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പുറത്ത് ടൗണിലൊക്കെ ജസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ലിപ് ബാം മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു സാരി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനൊരു നമ്മുടെ എന്താ മെറ്റാലിക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണോ എന്ന് നോക്കണം. എന്തായാലും ഓൺലൈൻ വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു മെറ്റാലിക്ക്, നമ്മളൊരു മെറ്റാലിക് പെയിൻറ്റ്സൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഫേവറേറ്റ് പെയിൻറ്റൊക്കെ, ആ ഒരു മോഡലിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഗ്ലോ ലുക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ലുബാമിൻ്റെ മേളിക്കടെ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ലുക്കിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ബ്ലഷ് പോലെ കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഇതിന്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നാച്ചുറൽ ഒരു പിങ്കിഷ് കളറ് നമ്മൾ ഉള്ളിൽ നിന്ന് വന്നേക്കുന്ന രീതിയിൽ ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ ഇതിന്. മാറ്റ് ലിപ്സ്റ്റിക്ക് ആണ് ഓൾറെഡി. ഞാനിത് ബ്ലഷിന് പകരം യൂസ് ചെയ്തതെന്നുള്ളൂ. ഇതും ഈ ഒരു ഇന്നത്തെ ലുക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല. എൻ്റെ നോർമൽ മേക്കപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീന്, ദെൻ കണ്ണെഴുതും, പിരികം ഐബ്രോ ഫില്ല് ചെയ്യും, അതുപോലെ ഒരു പൊട്ട് വെക്കും, പിന്നെ ലിപ് ബാം ഇടും. ഇത്രയാണ് എൻ്റെ നോർമൽ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ സാരി ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇലിമിനേറ്ററും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു മെറ്റാലിക് ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ബ്ലഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു സാരീനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ വെഡ്ഡിംഗ് ഹോൾ വീഡിയോയിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരെന്തായാലും കാണുക, ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്യാറ്. ഇപ്പം നമ്മൾ ഈ സാരി ലുക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ജ്വല്ലറി കളക്ഷൻസിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇവിടെ മേളിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഭയങ്കര ചൂടാണ്. അപ്പം ഞാനാകെ വേർക്കുന്നുണ്ടോ തോന്നുന്നു കേട്ടോ, നമുക്ക് ചൂടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇതൊരു ട്രഡീഷണൽ ജിമിക്കിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ കല്യാണത്തിൻ്റെ കമ്മലാണ് കേട്ടോ. ഇത് വാങ്ങിയത് നമ്മുടെ എറണാകുളത്തെ ഉർവശി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നു ആ ഒരു ഷോപ്പിനെ പറ്റി.
ഇതാണ് ആ ഒരു കമ്മല് വന്നിട്ട് ഇതിനകത്ത് ഒരു റൂബി സ്റ്റോണും അതുപോലെ ഗ്രീൻ സ്റ്റോണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റഡിന്റെ ഭാഗം വന്നിട്ട് ലക്ഷ്മി ദേവിയുടെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പൊ ഈ ഇയറിംഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാലയുടെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു ഇയറിംഗ് മാത്രം മതി. അത്രയ്ക്ക് നല്ലൊരു ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്തപ്പോൾ ഒരു ഇയർ ചെയിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കൂട്ടത്തിൽ. ഇതിനൊക്കെ ഏകദേശം ഒരു 2000 അതിന് കൂടാനാണ് ചാൻസ്, കാരണം അത്ര റേറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പം. പിന്നെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ അങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയുടെ പേജിലൊന്നും ഇത്ര റേറ്റിൽ ഈ ഒരു കമ്മൽ കിട്ടത്തില്ല. ഇതിലും റേറ്റ് കുറഞ്ഞ് നമുക്ക് ഇൻസ്റ്റാ പേജുകൾക്കിടെയൊക്കെ ഈ കമ്മൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജ്വല്ലറി എന്ന് പറയുന്നത്. നെക്ലസ് ആണ് കേട്ടോ. ഇത് നമുക്ക് നെക്ലസ് രീതിയിൽ, എന്നാ ചോക്കർ അല്ല, ഒരു നെക്ലസ് രീതിയിൽ ഈ ഒരു ഇതിൽ ഇറങ്ങിക്കിടക്കുന്ന ഒരു മാലയാണ്. ഇതാണ്, ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ വിഷു മേക്കപ്പ് ലുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാല. ഇത് വന്നിട്ട് കിച്ചു കളക്ഷൻസിൽ നിന്നാണ് കേട്ടോ, ഇൻസ്റ്റാ പേജായ കിച്ചു കളക്ഷൻസിൽ നിന്നാണ് ഈ ഒരു മാല ഞാൻ വാങ്ങിയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊരു റെഡ് സ്റ്റോണിൻ്റെ ഒരു റെഡ് സ്റ്റോൺ അല്ല, ഒരു റൂബി കളറാണ് കേട്ടോ സ്റ്റോണിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ. അത് നമ്മുടെ മറ്റേ നമ്മുടെ ഈ ചുട്ടി മാട്ടി എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, ആ ഒരു മോഡലാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ ഇകൻ ഞാൻ ഈ ഉടുത്തേക്കുന്ന ഈ ഒരു പച്ച സാരിയുടെ കൂടെ കോൺട്രാസ്റ്റ് ചെയ്ത് ചെയ്യണമെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഒരു സ്റ്റോൺ പോയിട്ടുണ്ട് കേട്ടോ. അതെ, ഒരു സ്റ്റോൺ പോയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു മൈക്രോ ഗോൾഡ് ഫിനിഷിംഗ് ആണ് കേട്ടോ. ശരിക്കും ഒരു ഗോൾഡിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ ഒരു ഗോൾഡും അതുപോലെ ഈ ഒരു ഷെയ്ഡും കൂടി വന്നേക്കുന്ന ഒരു കളറാണ് ഇത്. റെഡും അല്ല, ഒരു റാണി പിങ്കും അല്ലാത്തൊരു സ്റ്റോൺ ആണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്, ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയി ഇടാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം ഇതാണ് നമ്മുടെ നെക്ലസ് എന്ന് പറയുന്നത്. അതിന് പെയർ ചെയ്തിട്ട് രണ്ട് ജുംക ഇയറിങ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അതിനകത്ത് ഒരു ഈ ഒരു കളറ് റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഇതുപോലെ ചെറിയൊരു മുത്തും കൂടി, ഗോൾഡൻ കളർ തന്നെയുള്ളൊരു മുത്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ്. കൂടുതലും ട്രഡീഷണലിന് ജിംക കമ്മൽസ് ആണ് പെയർ ചെയ്ത് വരുന്നത്. ഈ നെക്ലേസ് വന്നിട്ട് ഇതിനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാനുള്ള ഒരു ചെയിനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ലോങ് ചെയിൻ വരുന്നതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് വന്നിട്ട് ഇതും ഞാനിപ്പോൾ പറഞ്ഞ ഇൻസ്റ്റാ പേജായ കിച്ചു കളക്ഷൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പെൻഡൻറ്റ് വന്നിട്ട് ഒരു സ്ക്വയർ പെൻഡൻ്റ് ആണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ റൗണ്ട് നെക്ക് ഒക്കെ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ പല ഷേപ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു റൂബി സ്റ്റോണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ആൻറ്റിക് ഗോൾഡ് കളറാണ് കേട്ടോ. മൈക്രോ ഗോൾഡ് അല്ല, ആൻറ്റിക് ഗോൾഡ് കളറാണ്. അത്യാവശ്യം ലോങ് ആയിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഈ ഒരു ചെയിൻ ലോങ് ആണ്. പിന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നല്ല മുത്തു 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 പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ചെയിനാണ് വന്നേക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ഈ ഒരു ചെയിൻ വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കളർ സാരികളുണ്ടല്ലോ, നമ്മുടെ കസവ് വരുന്ന സാരികൾ, അതിനൊക്കെ പേർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ സെറ്റ് സാരികൾക്കേക്കാളും കുറച്ചുകൂടെ ഭംഗി കളർ സാരികൾക്ക് പെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇതിന്. നമ്മൾ എന്താ പറയുക, ഹാരം എന്നല്ലേ പറയുക, ഈ ഒരു സംഭവം കുറച്ചുകൂടെ ഭംഗി. പിന്നെ ഇതിൻ്റെ ഇയറിങ്സ് ആണ്,
ഇയറിംഗ്സ് വന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ജിംകിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു മാലയുടെ കൂടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും. ഇതും നല്ലൊരു ഷേപ്പാണ്. സാധാരണ നമ്മളിങ്ങനെ കുട പോലത്തെ ഷേപ്പാണല്ലോ ജിംകികൾക്ക് കണ്ടിട്ടുള്ളത്. ഇത് ആ ലോക്കറ്റിന്റെ പെയർ ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ജിംകിയാണ് താഴെ വന്നിരിക്കുന്നത്. അതിന്റെ താഴെ ഇതുപോലെ ഗുങ്കുരു ഇട്ടിട്ടുണ്ട്. ഇതിനകത്തും ചെറിയൊരു സ്റ്റോൺ വെച്ചിട്ടുണ്ട് കേട്ടോ, റൂബി സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു മാലയുടെ കമ്മൽ വരുന്നത്. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ. അടുത്തത് വന്നിട്ട് ഈ ഒരു നെക്ക് പീസ് ആണ് കേട്ടോ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആണ്. നമുക്ക് ഈ ഒരു ഇതൊരു ഒരു നമുക്കിങ്ങനെ കഴുത്തിലേക്ക് ഇത് ഇങ്ങനെ വെക്കാം കേട്ടോ. കുറച്ചൊരു വെറൈറ്റിയാണ്, ചെയിൻ മോഡലല്ല. ഈ ഒരു ഭാഗം വന്നിട്ട് ഒരു കമ്പി പോലത്തെ ഒരു ഐറ്റം ആണ്. പിന്നെ അതിനകത്ത് ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചുട്ടിയൊക്കെ ആയിട്ട് വെക്കാം, നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത്. ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറക്കിയിടാൻ നമ്മൾ കഴുത്തിലേക്ക് ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇതും ഇതായിരുന്നു ഞാൻ നമ്മുടെ വിഷു ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്തിരുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരുന്ന ഈ ഒരു മാലയാണ്. ഇതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇത് വാങ്ങിയിട്ടൊരു 1 ഇയർ ആവാറായിട്ടുണ്ട്. അത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഇത് ഏത് എവിടെ നിന്ന് വാങ്ങിയെന്ന് അറിയത്തില്ല. അതുപോലെ അതിൻ്റെ ഇയറിംഗ് വരുന്നത് ഈ ഒരു ജിംകിയാണ് കേട്ടോ. നമ്മൾ മിക്ക ട്രഡീഷണൽ ജ്വല്ലറീസിൻ്റെ കൂടെയും പേർ വരുന്നത് ജിംകികൾ തന്നെയായിരിക്കും. ഇതിനകത്തും റൂബി സ്റ്റോണും ഗ്രീൻ സ്റ്റോണും ആട്ടോ പേർ. ഞാൻ കൂടുതലും ആ രണ്ട് സ്റ്റോണിൻ്റെ കളറാണ് എടുത്തേക്കുന്നത്. കാരണം എനിക്ക് കൂടുതലുള്ള ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകുന്നത് ആ രണ്ട് കളേഴ്സാണ്. നമുക്ക് ഒത്തിരി അവൈലബിൾ, ഇപ്പോൾ ഒത്തിരി വെറൈറ്റികൾ അവൈലബിൾ അല്ലേ. നല്ല ബ്ലൂ ഷെയ്ഡ് അങ്ങനത്തെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഒരുപാട് അവൈലബിൾ ആണിപ്പം. ഞാൻ ഇതൊക്കെ വാങ്ങുന്ന ടൈമിൽ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ജ്വല്ലേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിയതാണ്. ഇതും ഒരു ആൻറ്റിക് ഗോൾഡ് കളറാണ്. ഇതിൻ്റെ ഈ ഒരു സ്റ്റഡ് വന്നിട്ടൊരു മാങ്ങ ഷേപ്പാണ്. താഴെ ഒരു കുഞ്ഞു ജിമിക്കിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോവാം കേട്ടോ. ഈ ഒരു കമ്മലും ഭയങ്കര സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോവാം. അതുപോലെ നെക്ക് പീസും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ലോക്കറ്റ് മാത്രമേ കുറച്ചൊന്ന് ഇതായിട്ട് നിൽക്കുന്നുള്ളൂ. ഈ ഒരു ചെയിനൊക്കെ നമ്മൾ അകലേന്ന് നോക്കിയാൽ കാണത്ത് പോലുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഇട്ട് ഇങ്ങനെ കഴുത്തേൽ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു സംഭവം നമ്മൾ കാണത്തില്ല. അപ്പോൾ ഈ ഒരു ലോക്കറ്റ് മാത്രമേ നമ്മൾ അകലേന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പീസ് എന്ന് പറയുന്നത്. വന്നിട്ട് ഈ ഒരു നെക്ക് പീസ് ആണ് കേട്ടോ. ഇതിനും ഇയറിംഗ്സ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ട് എന്തായാലും ഒരു 2 വർഷം അടുത്തായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കമ്മൽ ഞാൻ എവിടെയും വെച്ചേന്ന് ഓർക്കുന്നില്ല. എന്തായാലും ഇതാണ് നമ്മുടെ നെക്ലൈസ് വന്നിട്ട്. ഇതൊരു ഒരു ഇതും നമുക്ക് വന്നിട്ട് ഒരു എന്താ പറയുക, റൂബി സ്റ്റോണും അതുപോലെ നല്ല വൈറ്റ് സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് വന്നിട്ട് ഈ വൈറ്റ് സ്റ്റോണിൻ്റെ ഇതൊരു ഫ്ലവർ ഷേപ്പിൽ വന്നിട്ട് അതിനകത്ത് ഗ്രീൻ സ്റ്റോണും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു നെക്ക് പീസ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ചരടിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ്. ഇതാണ് അടുത്ത പീസ് എന്ന് പറയുന്നത്. ഇതും ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഒത്തിരി 2 വർഷമായിട്ടുണ്ട്. അതുകാരണം അതെവിടെ നിന്നാണ് വാങ്ങി ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇത് ഒരുപാട് പേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നെക്ലേസ് തന്നെയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു ചോക്കർ സെറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചോക്കറാണ്. ഇതിനകത്തും എഗെയിൻ നമ്മുടെ റൂബി സ്റ്റോണും ഗ്രീൻ സ്റ്റോണും ആണ് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു ചോക്കർ സെറ്റാണ്. ഇതും ഒരുപാട് പേജുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ചോക്കർ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നിട്ട് ഇതൊരു ആൻറ്റിക് ഷെയ്ഡാണ്. ഇവിടെ വന്നിട്ട് നല്ല ബീഡ്സ് ആയിട്ടുള്ള ഒരു 3 ലെയർ കൊടുത്തിട്ടുണ്ട്.
ഗോൾഡൻ കളറ്, അതുപോലെ സെൻട്രലിൽ ഈ ഒരു റൗണ്ട് അല്ലാത്ത ഒരു ഓവൽ ഷേപ്പ് ഒരു പെൻഡൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റോൺ ആണ്, ക്വാളിറ്റി സ്റ്റോണുകളാണ് ചെയ്തേക്കുന്നത്. താഴെ ഇതുപോലത്തെ ഗുൻഗുരൂസും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡ് കമ്മലാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്, സ്റ്റഡ് കമ്മലാണ്, ഇതാണ് കമ്മൽ വരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്കർ സെറ്റാണ്. അപ്പം ഈ ഒരു ചോക്കർ സെറ്റ് വന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് മോഡേൺ കൈൻഡ് ഓഫ് ഒരു ലുക്കും കൂടി ട്രഡീഷണൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ചോക്കേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിതുപോലത്തെ സാരീസിൻ്റെ കൂടെയും അതുപോലെ ദാവണി അങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ കുർത്താസിൻ്റെ കൂടെ, കുർത്ത മീൻസ് നമ്മുടെ അനാർക്കലി ഫ്ലെയർ വരുന്ന ട്രഡീഷണൽ വെയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ചോക്കേഴ്സ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ നെക്ക് പീസ് വന്നിട്ട് ഈ ഒരു നെക്ക് പീസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ജുവലറി കളക്ഷൻസിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മാല ഇതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇതും എഗെയിൻ നമ്മുടെ റൂബി സ്റ്റോണും ഗ്രീൻ സ്റ്റോണും കൂടി ചേർന്നിട്ടാണ്. പക്ഷെ ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ ഈ മെറ്റീരിയൽ, നമുക്ക് അടുത്ത് കണ്ടാൽ അറിയാതെ. ഇതൊരു ആൻറ്റിക് ഗോൾഡ് കളർ തന്നെയാണ്, നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നല്ല ഇത് നമ്മൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കഴുത്ത് നിറഞ്ഞ് നിൽക്കാൻ പാകത്തിനുള്ള ഒരു ചോക്കർ ഒരു നെക്ലെസ് സെറ്റാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു കസവ് സാരീസിൻ്റെ കൂടെ കയറിയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. സാരീസ് അതുപോലെ സെറ്റും കൊണ്ട് ഏത് കൈൻഡ് ഓഫ് ട്രഡീഷണൽ വെയർ ആണെങ്കിലും അതിൻ്റെ കൂടെ പോകുന്ന ഒരു മാലയാണിത്. ഇതൊരു ഫ്ലവർ പാറ്റേണിലാണ് വരുന്നത്. സെൻറ്ററിൽ കുറച്ചൊരു വലിപ്പമുള്ള ഒരു ഫ്ലവറും പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നു. ഇതിൻ്റെ ഇയറിംഗ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. ഇതിനകത്തും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. രണ്ട് ചെറിയ ഫ്ലവേഴ്സും അതിൻ്റെ താഴെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കുഞ്ഞു ഫ്ലവറും അതിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ മൂന്ന് സംഭവങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. ഇതും ഞാൻ സെയിം ഇൻസ്റ്റാ സ്റ്റോർ ആയ കനസ പെർഡോട്ടി നിന്നാണ് വാങ്ങിയത്. ഇതും നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു ആന്റിക് പീസ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയായിരുന്നു എൻ്റെ ഒരു ട്രഡീഷണൽ കളക്ഷൻസിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ട് എനിക്ക് അലങ്കാർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം അതും കൂടി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കൊരു അവരൊരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു മെസ്സേജ് പോലെ തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഒത്തിരി പേരസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ നെക്ലെസ് വരുന്നത്. ഇത് 2-in-1 നെക്ക് പീസ് ആണ് കേട്ടോ. ഈ ഒരു സൈഡ് ഗ്രീനും ഈ ഒരു സൈഡ് റെഡും വരുന്ന ഒരു സെറ്റാണ്. ഭയങ്കര സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്, സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റൂ. ഇത് ചെറിയ ഒത്തിരി ഹെവി ആയിട്ട് നമുക്ക് തോന്നിക്കത്തില്ല. അപ്പൊ അത് രണ്ട് ഷെയ്ഡുണ്ട്, ഒന്ന് ഗ്രീനും ഒന്ന് റെഡും വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ഒറ്റ മാല തന്നെ മാറിയിടാം. അപ്പൊ അതുപോലെ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഇയറിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. റെഡ് സ്റ്റോണിൽ ഇടുമ്പോൾ ഈ ഒരു ഇയറിങ്സും ഇതിൻ്റെ സെയിം തന്നെ ഗ്രീൻ സ്റ്റോണിലെ ഒരു ഇയറിങ്സും ഈ കൂടെ വന്നിട്ടുണ്ട്.
ഓക്കെ. അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് പറയുന്നത് ഒരു ചോക്കർ സെറ്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ചോക്കർ സെറ്റാണ് കേട്ടോ. ഫുൾ ലക്ഷ്മി ദേവിയുടെ ഇതാണ് വന്നേക്കുന്നത്. താഴെ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറുള്ള പേൾസിന്റെ ഗുൻഗുരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ട്രഡീഷണൽ വെസ്റ്റേൺ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള ഒരു ചോക്കർ സെറ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചോക്കർ സെറ്റ്. ഫുള്ള് ഇതുപോലെ ലക്ഷ്മി ദേവിയുടെ ഇതാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിന് കുഞ്ഞു കുഞ്ഞതായിട്ട് വൈറ്റ് സ്റ്റോണും അതുപോലെ ഗ്രീൻ സ്റ്റോണും റൂബി സ്റ്റോണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ താഴെ കിടക്കുന്ന ഈ ഒരു പേഴ്സിന്റെ ഈ ഒരു ഗുങ്കുരും ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ ഇയറിങ്സ് വന്നിട്ട് കുറച്ചൊരു വലിപ്പമുണ്ട് കേട്ടോ. ജിമുക്ക മോഡലല്ല വന്നേക്കുന്നത്. കുറച്ചുകൂടി നമുക്ക് സിംഗിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇയറിംഗ് ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇയറിങ്സിലും നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഇതുപോലത്തെ വൈറ്റ് പേൾസിന്റെ ഒരു ഗുൻഗുരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ഒരു മുത്തും കുറച്ച് പിന്നെ ചെറിയ രീതിയിലുള്ള മുത്തുകളും ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സിംഗിൾ ഇയറിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഒരു ജിമുക്ക കൈൻഡിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അതുപോലെ ഈ ഒരു സെറ്റിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചോക്കർ സെറ്റ് ആണ് കേട്ടോ ഇത്. ഇത് എന്നെ പോലെ കുറച്ച് കഴുത്തിൽ നീട്ടമുള്ള ആൾക്കാർക്ക് ഒരു നീട്ടം കുറവിച്ചിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടും ചോക്കേഴ്സ് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ലാസ്റ്റ് ട്രഡീഷണൽ കളക്ഷനിലുള്ള ഒരു മാല എന്ന് പറയുന്നത് ദാ ഈ ഒരു മാലയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റോൺ വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു പിസ്ത ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഭയങ്കരമായിട്ടൊരു ന്യൂ ഷെയ്ഡിൽ വന്ന ഒരു സ്റ്റോണാണ് കേട്ടോ. ഇതും കുറച്ച് വെറൈറ്റിയാണ്. ഇപ്പോൾ ആൻറ്റിക്സിലൊക്കെ ഒരുപാട് നമ്മുടെ ലൈറ്റ് കളേഴ്സ് വരുന്നുണ്ട്, മാറ്റ് ഫിനിഷ് വരുന്ന കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ ആനയുടെ പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കേക്കടെ, ഈ ഒരു സ്റ്റോണിൻ്റെ ഇടയ്ക്കേക്കടെ. പിന്നെ നല്ല ഗുൻഗുരൂസ്, നല്ല വൈറ്റ് കളറുള്ള ഗുൻഗുരൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഓൾമോസ്റ്റ് പൊയ്ക്കോളും കേട്ടോ, ഒരു ന്യൂ ഷെയ്ഡും കൂടി ആയതുകൊണ്ട്. അതുപോലെ അതിൻ്റെ ഇയറിങ്സ് വരുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ. ഈ സ്റ്റോണിൻ്റെ താഴെ ഒരു ആനയുടെ ഇതുപോലത്തെ ഒരു സംഭവം വരുന്നത്. നമ്മുടെ സെയിം നമ്മുടെ നെക്ലേസ് വരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഒത്തിരി ഹെവി ഇയറിങ്സ് ഒന്നുമല്ല, നമുക്ക് ഇതും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിങ്സ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ച ചെറിയ രണ്ട് കളറായിട്ട് മാറിയിടുന്ന മാലയൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള നെക്ലസിന്റെ കൂടെയും കൂടി പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ എൻഗേജ്മെന്റ് ലുക്കിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം അധികം അങ്ങനെ ഗോൾഡ് ആരും യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു ഫംഗ്ഷൻസിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും ഇൻസ്റ്റാ പേജിൻ്റെയൊക്കെ ലിങ്ക് താഴെയിട്ടെങ്കിലും അതുപോലെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ യൂസ് ചെയ്തതിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സ് എല്ലാം എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.